ഹായ് എവരിബഡി, എല്ലാവർക്കും സന്തോഷം, സുഖം, സമൃദ്ധി എന്നൊക്കെ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, എൻ്റെ കൂടെ പഠിച്ച പലരും പറയാറുണ്ട്, ഞങ്ങൾക്ക് 10-ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയുള്ളൂ, 2 വരെ പഠിക്കാൻ പറ്റിയുള്ളൂ, ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുണ്ടാവും, മുമ്പ് ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അവർക്കൊക്കെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്രാവശ്യം ഡിഗ്രിക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ചില യൂണിവേഴ്സിറ്റികളുണ്ട്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നമ്മളിവിടെ ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഉണ്ട്, അണ്ണാമല യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളുണ്ട്. അണ്ണാമല യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഭാരതിയാറും ഒക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്, ഇഗ്നോ ഉണ്ട്. പക്ഷേ നിങ്ങളൊരു ഡിഗ്രി ചെയ്യുമ്പോൾ അത് കാലിക്കറ്റിലാവണം. കാരണം നിങ്ങൾ കാലിക്കറ്റിൽ ഡിഗ്രി ചെയ്ത് നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങളൊരു യഥാർത്ഥ ഡിഗ്രി ഹോൾഡറായിട്ട് മാറും. മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധിമുട്ടല്ല, അവിടെ സുഖമായിട്ട് ജയിക്കാൻ പറ്റും, അതിന് ഒരു പ്രത്യേകതയില്ല. അതേസമയം കാലിക്കറ്റിൽ നിന്ന് നിങ്ങൾ ഒരു ഡിഗ്രി നേടിയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് അധ്വാനിച്ച് നമ്മൾ വൈകുന്നേരം നമുക്ക് കാശ് ലഭിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മനിർവൃതിയുണ്ട്. അതുപോലെയാകും നമുക്കിപ്പോൾ കിട്ടുന്ന ഈ ഡിഗ്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ സുഹൃത്തുക്കൾ എന്നാണ് പറയുന്നത്, അത് ഏത് കാലഘട്ടത്തിലൂടെ പോകുന്നവർ, അതായത് 18 വയസ്സ് ഡിഗ്രി കഴിഞ്ഞ് 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയോ 50ഓ 40ഓ എത്ര വയസ്സുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും, എത്ര കുട്ടികളുള്ളവരാണെന്നുണ്ടെങ്കിലും, എത്ര പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും, ഡെഫിനറ്റ്ലി നിങ്ങൾ ഡിഗ്രി ചെയ്തിരിക്കണം. അതിനുള്ള പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഡിഗ്രിയെക്കുറിച്ചുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതായത് ഡിഗ്രിയിൽ ഏത് എടുക്കണം, ഏതിനെക്കുറിച്ചാണ് എന്നുള്ളത് ഞാൻ പ്ലേലിസ്റ്റിലുണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നോക്കാം. ഇല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട്, ആ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈ ഡിഗ്രിയുമായി ബന്ധപ്പെട്ടത് 2 തരത്തിലുണ്ട്. പലപ്പോഴും വിദ്യാർത്ഥികൾ പല പ്രശ്നങ്ങളും പറയാറുണ്ട്. എസ്പെഷ്യലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കുട്ടികളും എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, സർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉണ്ടോ, SDE ആണോ അതോ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണോ, ഞങ്ങളിതിപ്പോൾ ആയിട്ടില്ലേ എന്ന്. എനിക്ക് പറയാനുള്ള കാരണം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവരുടെ കീഴിൽ നടത്തുന്ന ഒന്നാണ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ. ഞാനൊക്കെ പ്രൈവറ്റ് രജിസ്ട്രേഷനാണ്, 2003-2007 കാലഘട്ടം. അപ്പോൾ പ്രൈവറ്റ് രജിസ്ട്രേഷനായിട്ടാണ് ഞങ്ങൾക്ക് അന്ന് മുമ്പ് എന്ത് ചെയ്തിരുന്നത്, ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് എന്ത് പറഞ്ഞത്, ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വന്നത്. അത് UGC ആണ് പറയുന്നത്. അപ്പോൾ UGC നിഷ്കർഷിക്കുന്ന വിധത്തിൽ കുട്ടികൾക്ക് വിദൂര വിദ്യാഭ്യാസം എന്നുള്ള രൂപത്തിൽ നൽകുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ 3,500 രൂപ നമ്മൾ എന്ത് ചെയ്യണം, അടക്കണം. ആദ്യം അടക്കണം, അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഈ 3,500 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കും, പുസ്തകങ്ങൾ ലഭിക്കും, അതായത് സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കും, അതുപോലെ തന്നെ ക്ലാസ് ലഭിക്കും. ഗവൺമെൻറ് കോളേജോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജോ, ഇപ്പോൾ നമ്മളെ മലപ്പുറം ആണെങ്കിൽ ഗവൺമെൻറ് കോളേജ് മങ്കട, അതുപോലെ തന്നെ വളാഞ്ചേരിയിലുള്ള കോളേജ്, അതുപോലെ തന്നെ മണ്ണാർക്കാട് MES, അതുപോലെ തന്നെ പല കോളേജുകളിലും എന്ത് ചെയ്യലുണ്ട്, ഈ പറയപ്പെട്ട ക്ലാസ്സുകൾ ലഭിക്കും. ആ ക്ലാസ്സുകൾ, സ്റ്റഡി ക്ലാസ്സുകൾ ഉണ്ടാവും. അത് പിന്നെ ആഴ്ചയിൽ 2 ദിവസമായിട്ട്, പിന്നെ ഒരു പേപ്പറിന് ആഴ്ചയിൽ 2 ദിവസമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. ഈ ക്ലാസ്സുകളും അതുപോലെ തന്നെ എന്ത് ലഭിക്കില്ല, ഈ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ക്ലാസ്സുകൾ ലഭിക്കില്ല, അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, ഈ സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കില്ല. പകരം നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ടാവും, അപ്പോൾ യൂട്യൂബിൽ ക്ലാസ് നോക്കാം. പിന്നെ നല്ല വാല്യുബിൾ ക്ലാസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കാശ് കൊടുത്ത് ക്ലാസ് എന്ത് ചെയ്യേണ്ടി വരും, വാങ്ങേണ്ടി വരും. അപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്തേ മതിയാവും. എൻ്റെ ക്ലാസ്സിൻ്റെ വാല്യൂ കൊണ്ടല്ല, എനിക്കൊരു വാല്യൂ ഉണ്ട്, അതുകൊണ്ട് ഞാൻ യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നില്ല, നൽകുന്നില്ല. ഞാൻ ക്ലാസ്സുകൾ നൽകുന്നത് ഫുൾ ആപ്പ് വഴിയാണ്, എൻ്റെ ആപ്പ് വഴിയാണ് എന്ത് ചെയ്യുന്നത് ക്ലാസ്സുകൾ നൽകുന്നത്. ഫസ്റ്റ് സെമ്മിന് ഞാൻ ക്ലാസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം പ്രൈവറ്റ് രജിസ്ട്രേഷൻ
എഡ്യൂക്കേഷനും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും. ആദ്യം ഇപ്പോൾ ഡിസ്റ്റൻസിൻ്റെ യു ജി സിയിൽ നിന്ന് അനുമതി ലഭിക്കാത്തതിനാൽ ഡിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് എന്താണ്, പ്രൈവറ്റ് രജിസ്ട്രേഷനാണ്. പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ ക്ഷണിച്ചിട്ടുണ്ട്, ആകെ 1500 രൂപേൻ്റെ അടുത്തേ അവിടെ ചിലവ് വരുന്നുള്ളൂ. അതേസമയം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, അത് പിന്നീട് അതിലേക്ക് മാറും. നമ്മൾ പ്രൈവറ്റിൽ നിന്ന് ഏതിലേക്ക് മാറും, ഡിസ്റ്റൻസിലേക്ക് മാറും. നമ്മൾ അതെപ്പോഴാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. വെറുതെ നിങ്ങൾ ടെൻഷനാവേണ്ട, ഒരാവശ്യമില്ല എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കിവിടെ പറയുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ, ക്ലാസ്സും ഇല്ല, സ്റ്റഡി മെറ്റീരിയലും ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ക്ലാസ്സും കിട്ടില്ല, സ്റ്റഡി മെറ്റീരിയലും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ 1500 രൂപ വരുന്നത്. അതേസമയം സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ 3500 രൂപ വരും, കൊടുക്കേണ്ടി വരും. ദെൻ അടുത്തത് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അധിക ആളുകളും ബി കോം, BBA, BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, BA ഹിസ്റ്ററി, BA പൊളിറ്റിക്കൽ സയൻസ്, BSc മാത്സ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യാറുണ്ട്. അതിനുശേഷം പകുതിക്ക് വെച്ച് അവരെന്ത് ചെയ്യും, നിർത്തിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഏത് കോഴ്സാണോ, നിങ്ങൾക്ക് ഏത് ടേസ്റ്റാണോ, ആ ടേസ്റ്റിനനുസരിച്ച്. BA മലയാളംകാർ പറയുന്നുണ്ട്, സർ എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമാണ്, കഥ എഴുതാൻ ഇഷ്ടമാണ്, കവിതകൾ എഴുതാൻ ഇഷ്ടമാണ്. അത് ഇംഗ്ലീഷിൽ കഥ എഴുതാൻ ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കണം. അതേസമയം നിങ്ങൾ ചരിത്രമാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ BA ഹിസ്റ്ററി എടുക്കാം, BA പൊളിറ്റിക്കൽ സയൻസ് എടുക്കാം, കണക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ BSc മാത്സ് എടുക്കാം. അങ്ങനെയുള്ള കുറേ കോഴ്സുകളുണ്ട്, വാരീഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ ആ കോഴ്സുകളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുക. കോംപ്ലിമെൻ്ററി പേപ്പർ എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, നിങ്ങൾ ചോദിച്ചിട്ടേ എടുക്കാവൂ കോംപ്ലിമെൻ്ററി പേപ്പർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ BCOM-നും BBA-ക്കും BSc മാത്സിനും ഒന്നും പ്രശ്നമില്ല, അവരുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കോംപ്ലിമെൻ്ററി പേപ്പറാണ് വരിക. അതേസമയം BA ഇംഗ്ലീഷുകാർ, BA സോഷ്യോളജിക്കാർ, BA പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററിക്കാർ, അവരൊക്കെ കോംപ്ലിമെൻ്ററി പേപ്പർ എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ കോംപ്ലിമെൻ്ററി പേപ്പർ ഇത് എടുക്കുമ്പോൾ നന്നായിട്ട് അന്വേഷിച്ചിട്ട് ചെയ്യാവൂ. കാരണം നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും അക്ഷയ പോയി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏതിലേക്കാണ് സെലക്ട് ചെയ്യും, പിന്നെ നമ്മൾ അതുകൊണ്ടാണ് കൊടുക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, മോഡേൺ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. ചില ആൾക്കാർ മോഡേൺ വേൾഡ് ഹിസ്റ്ററി എടുക്കുക, അതാണെങ്കിൽ ആരും എടുക്കാത്ത സബ്ജക്റ്റാണ്. സോ അതിന് ഗൈഡ് ഉണ്ടാവില്ല, അതിന് ബുക്സ് ഉണ്ടാവില്ല, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതേസമയം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടെ കോംപ്ലിമെൻ്ററി പേപ്പറിനെ കുറിച്ച് പറയുന്നത്. പിന്നെ സെയിം സിലബസാണ്, 2019 സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സിലബസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾ UOC എന്നടിക്കുക, ഗൂഗിളിൽ UOC എന്നടിക്കുക. UOC എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. അതടിച്ചു കഴിഞ്ഞാൽ പരീക്ഷാ ഭവൻ എന്ന് വരും. ഈ പരീക്ഷാ ഭവനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ടാവും, അത് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. അതിൽ സിലബസ് അടിച്ചാൽ മതി. സിലബസ് അടിച്ചു കഴിഞ്ഞാൽ 2019 അഡ്മിഷനാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏതാണ്, 2019 അഡ്മിഷനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിലബസിലുണ്ടാവും, എല്ലാം വ്യക്തമായിട്ടുണ്ടാവും. നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ, സെക്കൻഡ് സെമ്മിൽ എന്തൊക്കെയാണ്, ഫോർത്ത് സെമ്മിൽ, തേർഡ് സെമ്മിൽ എന്തൊക്കെയാണെന്നുള്ളത്, മൊത്തം എത്ര സെമ്മുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. മൊത്തം എത്ര സെമ്മാണുള്ളത്, 6 സെമ്മാണുള്ളത്. മൊത്തം 30 പേപ്പർ ഉണ്ടാവും, ഒരു സെമ്മിൽ 5 പേപ്പർ, രണ്ടാം സെക്കൻഡ് സെമ്മിൽ 5 പേപ്പർ. ഈ പേപ്പറുകളെ കണക്കൊക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, വേറൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, അതൊന്നും എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ദെൻ നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അഡ്മിഷൻ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും, ഒരു അക്ഷയ സെൻറ്ററിൽ പോയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും. ഇനി അതൊക്കെ ബുദ്ധിമുട്ടാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ട് ഒരാളെ അടുത്ത് നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനുമായിട്ട് സമീപിക്കാം, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പറഞ്ഞുതരും, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ദെൻ നോക്കാം, ആധാർ കാർഡ് വേണം നിങ്ങൾക്ക്. പറഞ്ഞത് മനസ്സിലായല്ലോ, ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഉണ്ടാകും. ദെൻ അടുത്തത് ഇമെയിൽ ഐ ഡി, നിർബന്ധമായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒന്നാണ് എന്ത്, ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത്. ഇമെയിൽ ഐ ഡി നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡും ഈ പറയപ്പെട്ട യൂസർ നെയിമും ഇമെയിൽ ഐ ഡിയുടെ നെയിമും ഒക്കെ കറക്റ്റായിട്ട് ഓർമ്മ വേണം. കാരണം ഇമെയിൽ ഐ ഡി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ ഇമെയിൽ ഐ ഡി നിങ്ങൾ ഈ 3 കൊല്ലം കഴിയുന്നത് വരെ ഇമെയിൽ ഐ ഡി വേണം. ദെൻ അടുത്തതാണ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറയപ്പെട്ട പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ നിന്ന് SDയിലേക്ക് മാറുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, നേരെ യൂണിവേഴ്സിറ്റി എന്ത് നൽകും,
ഈ പറയപ്പെട്ട പിന്നെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളെ വീട്ടിലേക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഇങ്ങനെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വീട്ടമ്മമാർ ഈ പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ ഡിഗ്രി എടുക്കലുണ്ട്. അപ്പോൾ ആ വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളുടെ ഏതൊരു വീട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കൊടുക്കുക, ഒരു അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കുക. ആ അഡ്രസ്സിലാണ് പിന്നെ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ യൂണിവേഴ്സിറ്റി കോണ്ടാക്ട് ചെയ്യുക. നിർബന്ധമായിട്ടും നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സ് നിർബന്ധമായിട്ടും വളരെ വ്യക്തമായ അഡ്രസ്സേ കൊടുക്കാവൂ. അക്ഷയക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അല്ലെങ്കിൽ പിന്നെ നെറ്റ് കഫേക്കാരോ പറയും ഏതൊരു അഡ്രസ്സാണ് കൊടുക്കും, അത് പണി പാളും. അപ്പോൾ അതുകൊണ്ട് അഡ്രസ്സ് നിങ്ങൾ കറക്റ്റായിട്ടേ കൊടുക്കാവൂ. ആ അഡ്രസ്സിലാണ് നിങ്ങളും വേണ്ടതുമായും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, വരുന്നുണ്ടാവുക. മെമ്മോ അടക്കം വരുന്നുണ്ടാവുക. അതായത് യൂണിവേഴ്സിറ്റിന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മെമ്മോ പോലും നിങ്ങൾക്ക് വരുന്നത് ഈ അഡ്രസ്സിലായിരിക്കും. അഡ്രസ്സ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ അത് ആധാറിലുള്ള അഡ്രസ്സ് തന്നെ വേണമെന്നൊന്നുമില്ല, കമ്മ്യൂണിക്കേറ്റീവ് അഡ്രസ്സാണ്. അത് ഏത് അഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, പക്ഷേ ആ അഡ്രസ്സ് വാലിഡ് ആവണം. ദെൻ ഫോൺ നമ്പർ, വളരെ ഇൻറ്റഗ്രൽ പാർട്ടാണ് ഫോൺ നമ്പർ. ഒരു ഫോൺ നമ്പർ മേടിച്ചു, പിന്നെ അടുത്ത ഫോൺ നമ്പറാക്കി, പിന്നെ ഒരു ഫോൺ നമ്പർ മാറ്റി വേറെ ഫോൺ നമ്പറാക്കുന്ന ഒരു തരം ഒരു പ്രത്യേക രോഗം നമ്മളെ മലയാളികൾക്കുണ്ട്. പക്ഷെ അത് ചെയ്യരുത്. നിങ്ങൾ ഒരു ഫോൺ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വേണം. ഇനി പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ നിങ്ങൾ ഡിഗ്രി എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എപ്പോഴാണ് എക്സാം ഉണ്ടാവുക, എപ്പോഴാണ് നിങ്ങൾക്ക് മെറ്റീരിയൽ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ച എൻ്റെ വിദ്യാർത്ഥികളുണ്ട്, അവരോട് ചോദിച്ചു നോക്കുക എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നുള്ളത്. അവർ തീർച്ചയായിട്ടും നിങ്ങളോട് പറഞ്ഞു തരും മറ്റുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാനുമായിട്ട് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ. ഇതിനുശേഷം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടാവും. ഈ ഫോട്ടോഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ ഇല്ലാത്തവർ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അത് സ്കാൻ ചെയ്താൽ മതി. അത് സ്കാൻ ചെയ്തിട്ട് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഒരു അക്ഷയ സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് അയച്ചു തന്നാൽ മതി. ആ ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യും, ഫോട്ടോഗ്രാഫ് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് സ്കാൻ ചെയ്യുമ്പോൾ ആ സ്കാൻ ചെയ്ത ഐ ഡി നിങ്ങളെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും ആ ഫോട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. സബ്ജക്റ്റായിട്ട് ഫോട്ടോ എന്ന് കൊടുത്താൽ മതി. ദെൻ അടുത്തത് ഓൺലൈൻ പേയ്മെൻറ്റ്. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം, 1500 രൂപയുള്ളൂ ആകെ വരുന്നേയുള്ളൂ. അപ്പോൾ ആ 1500 രൂപ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യണം. ഓൺലൈൻ പേയ്മെൻറ്റാണ് ചെയ്യേണ്ടത്. അതിന് ഈ പറയപ്പെട്ട തന്നെ പരീക്ഷാഭവനിൽ നമ്മൾ പറഞ്ഞില്ലേ, സിലബസ് തരഞ്ഞില്ലേ, പരീക്ഷാഭവനിൽ ഓൺലൈൻ രജിസ്ട്രേഷന് പോയി കഴിഞ്ഞാൽ നേരെ ഏറ്റവും അതിൻ്റെ അടിയിലുണ്ടാവും ഈ പേയ്മെൻറ്റ് ഉണ്ടാവും. ആ ഈ പേയ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തിയാൽ മതി. അത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ചെയ്യാവും. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഈ പേയ്മെൻറ്റ് നോക്കുക, അതിൽ സെക്യൂരിറ്റി കോഡൊക്കെ ചോദിക്കും. ഈ സെക്യൂരിറ്റി കോഡ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇതിൽ ഈ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫോൺ നമ്പറും കൊടുക്കേണ്ടി വരും, ഇമെയിൽ ഐ ഡിയും കൊടുക്കേണ്ടി വരും. അതിൽ കൊടുക്കുക, കൊടുത്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി കോഡ് ചോദിക്കും. അതാണ് ഫോൺ നമ്പറിലേക്ക് വരുന്ന ഒരു പാസ്വേഡ്, ഒരു മെസ്സേജ് ഉണ്ടാവും. ആ മെസ്സേജിലുണ്ടാവും സെക്യൂരിറ്റി കോഡ്. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലേക്കും വന്നിട്ടുണ്ടാവും, ഒന്നല്ലെങ്കിൽ ഫോണിലുണ്ടാവും അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലുണ്ടാവും. ഇത് രണ്ടിലും സെക്യൂരിറ്റി കോഡ് വന്നിട്ടില്ല എങ്കിൽ, അതായത് നിങ്ങൾ ഫീ അടച്ചു എന്നിട്ട് വേറെ യാതൊരു തരത്തിലും നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ സെക്യൂരിറ്റി കോഡോ വന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഡിജിറ്റൽ വിങ് അത് ഓർമ്മിച്ച് വെക്കണം, സ്മോൾ ലെറ്ററിലാണ്, ഡിജിറ്റൽ വിങ് @uoc.ac.in അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. അതൊന്ന് ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ഡിഗ്രി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഓർമ്മ വേണ്ട ഒരു സംഭവമാണ് എന്ത്, ഡിജിറ്റൽ വിങ് എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്, ഡിജിറ്റൽ വിങ് @uoc.ac.in. ഇത് ഓർമ്മിച്ച് വെക്കുക. അങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യുക, അവിടെ ഓർമ്മിച്ച് വെക്കണം. കാരണം അത് നിർബന്ധമായിട്ട് നിങ്ങൾ ഓർമ്മിക്കേണ്ട സംഭവമാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഈ ഒറിജിനൽ ഈ ചലാൻ. പിന്നെ ഈ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ചലാൻ കിട്ടും. ഈ ചലാൻ നിങ്ങൾ നേരെ എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റിക്ക് അയക്കണം. അതിന് മുമ്പേ ചലാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ചലാന് PDF ഫയൽ ഉണ്ടാവും. അത് നിങ്ങളെ മെയിലിലേക്ക് എന്ത് ചെയ്യണം, സെൻഡ് ചെയ്യണം. മറക്കരുത്, അണ്ടർലൈൻ. ആ ചലാന് നേരെ എന്ത് ചെയ്യുക, മെയിലിലേക്ക് സെൻഡ് ചെയ്യാം. എപ്പോൾ നിങ്ങൾ ചലാൻ അടക്കുമ്പോഴൊക്കെ മെയിലിലേക്ക് സെൻഡ് ചെയ്യാം. എന്തിനാണെന്നറിയോ, അഥവാ ചലാൻ നിങ്ങൾ ഈ ഒറിജിനൽ ചലാനാണ് നിങ്ങൾ എവിടേക്ക് അയക്കുക, യൂണിവേഴ്സിറ്റിക്ക് അയക്കുക. അഥവാ അത് നഷ്ടപ്പെട്ടാൽ, അഥവാ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത് തെളിവുണ്ടാവില്ല. അതുകൊണ്ടാണ് അത് ഈ മറ്റേ എന്താ പറയുക, ഈ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇമെയിലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെൻഡ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും. അത് അവരോട് പറഞ്ഞാൽ മതി, ഒറിജിനൽ ഈ ചലാൻ എന്ത് ചെയ്യുക വേണം. അതേപോലെ തന്നെ PDF ആയിട്ട് സെൻഡ് ടു മെയിൽ, അത് മെയിലിലേക്ക് എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യുക. പിന്നെ TC, ഒറിജിനൽ TC ആണ് നിങ്ങൾ കൊടുത്തേക്കേണ്ടത്. തൽക്കാലം
നിങ്ങളടുത്ത് ഒറിജിനൽ ടി സി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടി സിയുടെ പിന്നെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അയക്കേണ്ടത്. അതിൽ അയക്കണ സമയത്ത് ടി സി വേണം, ടി സി ഒറിജിനലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ ഇല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് വെച്ചാൽ മതി. ഫോട്ടോസ്റ്റാറ്റ് ടി സി വെക്കുക, അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ ഫോം വെക്കുക, പ്ലസ് ടുവിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വെക്കുക, ആധാർ കാർഡിൻ്റെ കോപ്പി വെക്കുക, ഈക്വലൻസി. നിങ്ങളിപ്പോൾ എൻ ഐ ഒ എസ് പ്ലസ് ടു ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം. ഈക്വലൻസിക്ക് നിങ്ങൾ യൂണിവേഴ്സിറ്റി പോയാൽ നിങ്ങൾക്ക് ഈക്വലൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഈക്വലൻസി നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ തുല്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, തുല്യത കഴിഞ്ഞവരാണെങ്കിൽ തുല്യതാ സർട്ടിഫിക്കറ്റ് വെക്കുക. പിന്നെ എസ് സി എസ് ടി ഇക്കാർക്ക് പ്രത്യേക ഇളവുകളുണ്ട്, അത് അവർ ബന്ധപ്പെട്ടാൽ മതി, അവരോട് ഞാൻ എന്ത് ചെയ്യണ്ടേ പറഞ്ഞു തരണ്ടേ. പിന്നെ ഈക്വലൻസി പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഓർമ്മ വേണം. പിന്നെ ഈ എൻ ഐ ഒ എസും തുല്യതയൊക്കെ കഴിഞ്ഞ് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നുകൂടി ലിബറലായിട്ട് പരീക്ഷ എഴുതാനൊക്കെ പറ്റുന്നുണ്ടാവും. എൻ ഐ ഒ എസിലും പിന്നെ തുല്യതയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ലിബറലായിട്ട് പിന്നെ അറിയില്ലെങ്കിലും അപ്പുറപ്പുറക്കൊന്ന് ചോദിച്ചിട്ടൊക്കെ എഴുതാൻ പറ്റിയെന്ന് വരും. കാരണം തുല്യതയിൽ ഇപ്പോൾ 10-ാം ക്ലാസ്സും പ്ലസ് ടുവിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്, പ്ലസ് വണ്ണിലൊക്കെ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതൊന്നും യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലുണ്ടാവില്ല. നന്നായിട്ട് എഴുതിയാലേ നല്ല മാർക്ക് കിട്ടുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്, എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഒരു ഡിഗ്രി നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റും. അത് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നേടാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് വെറുതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ പോയി സമയം കളയരുത് എന്ന് പ്രത്യേകം ഞാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31-ാം തീയതിയാണ്. അപ്പോൾ 31-ാം തീയതിയുടെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അടച്ചാൽ മതി. ഈ ഡേറ്റ് എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഡേറ്റ് എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യും, കാരണം കൊറോണ ടൈമാണല്ലോ. അതുകൊണ്ട് പിന്നെ ഫൈനോട് കൂടി 10-ാം തീയതി വരെ, സൂപ്പർ ഫൈനോട് കൂടി 28-ാം തീയതി വരെ ആപ്ലിക്കേഷൻ എല്ലാം എത്തേണ്ട തീയതി 17-ാം തീയതിയാണ്. ഇതെന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഞാൻ എന്നാലും ഡേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളതുകൊണ്ടാണ് ഡേറ്റ് പറയുന്നത്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഗ്രി എടുക്കണം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സ്പാർക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ കോണിൽ എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചെയ്തിരിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, സോ അടുത്ത നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും. അതുവരേക്കും സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹോം ആൻഡ് ബൈ. താങ്ക് യു.